डी के मुरली अगर मिनट सर शैल टीचर अवरीपी नंदी प्रवयते या केर शोभन भाव की क्षेम वििकसन प्रवर्त ऊंको एल डी एफ पिप्रेक्ष्य एल डी एफि पिप्रेक्ष्य गवर्ण ई गवर्मेंट के चरत्र तिकमार और ऐडी चेक कई नमक और भरण तुर्च आद्यम दुर अतिजीविक नाम कई काल ओर्त नोको ई विजय तिक वर्धिक नाम का एत्र चवर्प कुड़ु नाम इति शांति शर्क नुणयुन कक्काड़ पाड़ी ओर्त एर सर प्रकृति दुर रोगव्यापन कष्टपा इन फलप्रदमी ई गवर्मेंट अतिजीविका कह अतिपक्ष गवर्मेंट सहित इवे सूचि अपवाद प्रतिरोध प्रवर्त अटिमान करनी प्रतिपक्ष मोटू जन विश्वास गवर्मेंट तैयार जन चेरतपिड़ गवर्मेंट तैयार अद गवर्मेंट विश्वास जन सह अगर कूटाय दुर प्रतिसंधि अतिजीवि नमुक मोटे वरा कह अद ई के ने कईवरी पल मेखल स्थानते वन के कहू नाम मरकूटा सर प्रसंग बहुमानूर् पर विलकयट संसा सर विलकयट इंतमान एने वनु नमक इट्रोल डीसल विल दिवस प्रति वर्धि पेट्रोल उत्पन्न विल नियंत्रण वे वैचार बहुमानूर् अगे पार्टी भरचे कुत्तक मुदलाकूल सापति नये परणि इन राज्य पिटचाना रूप विलकयट सृष्टि पक्षे इवे कवर्मेंट पुद विदरण श्रृंखल मुखांतर पति मूं आवश्य साधन नया पैस कूड़ा विरण मरुद तेरे वाग्दान अब के पदमूं आवश्य साधन विल ഒരു നയാ പൈസ വർദ്ധിച്ചിട്ടില്ല കഴിഞ്ഞ 5 വർഷക്കാലത്തിടയിൽ പിഡിഎസ് മുഖാന്തരം അദാനി ഗവൺമെന്റ് അത് ജനങ്ങൾ കാണുകയില്ലേ അദ്ദേഹവും ശ്രീ ശംസുദ്ദീനും ഒക്കെ ചില പരിദേവനങ്ങൾ പറയുന്നു തോറ്റവരുടെ വേദനയായി ഞങ്ങൾ അതിനെ കണക്കാക്കുകയാണ് അതിന്റെ രോഗനമായി ഞങ്ങൾ അതിനെ അവഗണിക്കുകയാണ് ബിജെപിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് आवर्ति आवर्ति पर नाड़िया वर्गीय शक्ति रहस्य बांधव यूडीएफ वर्गीय परस्य पोरा एल डी एफ तैयार ई तेरे मत विश्वास एल डी एफ अलक मार् विजय कूड़ी लभ्य संशय वे बीजेपी सहाय निटी प्रिय प्रतिपक्ष सीट पत्ण कूड़ी कुयुपुर नियोज मंडल जवे कूट वोट वर्धच भूरीपक्ष कुूट पक्षे ए मंडलान निमिषम वे यूडीएफ स्थाना आत्म विश्वास അദ്ദേഹം ജയിക്കുമെന്നായിരുന്നു അദ്ദേഹം പരസ്യമായി പറഞ്ഞതാ എന്താ ബിജെപിയുടെ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ ബിജെപിയുടെ ഒരു വാർഡ് മെമ്പർ വിജയിച്ചു വന്നു അദ്ദേഹം പരസ്യമായി ഇറങ്ങി യുഡിഎഫ് വോട്ട് പിടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബൂത്തിൽ
ജയിച്ച ബൂത്തിൽ 9 വോട്ട് ബി ജെ പിക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 11 വോട്ടുണ്ട്. പരസ്യമായി വോട്ട് പിടിച്ചു. ഇത് പല മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ളതാണ്. ഇതൊക്കെ മറച്ചു വയ്ക്കാൻ ഈ പറയുന്ന പോലെ കുറെ പ്രസംഗങ്ങളുണ്ട്. നിങ്ങൾക്ക് മുഖം രക്ഷിക്കാം, പക്ഷെ നാടത് വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷ വിശ്വാസികളാകെ, അതിൽ മതന്യൂനപക്ഷവുമുണ്ട്, ഇത്തവണ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ തയ്യാറായത്. അങ്ങനെ കിട്ടിയ ഈ തിളക്കമാർന്ന വിജയത്തിൽ ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല. കോൺഗ്രസ് ഈ നാടിന് വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ പഴയ നിലപാടുകൾ തിരുത്തണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ നേതാവായി ചുമതലയെടുത്ത അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിനെ സംബന്ധിച്ച് ഒരു പത്രലേഖകൻ പറഞ്ഞത് മനോഹരമായ പ്രസംഗം, അതിമനോഹരമായ പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഞങ്ങൾ വഴിമാറാൻ പോകുന്നു, കഴിഞ്ഞ ശീലങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറി നടക്കാൻ പോകുന്നു, ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമാകും, എന്തിനേയും ഏതിനേയും കുറ്റപ്പെടുത്താൻ ഞങ്ങളില്ല. ആ ഒരൊറ്റ പ്രസ്താവന പോലെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കാൻ അതിനപ്പുറം ഒരു പ്രതിപക്ഷ നേതാവിന് പറയാനാകില്ല. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് അതിന് ഉറച്ചു നിൽക്കാനാകുമോ? ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. നിങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായാൽ തീർച്ചയായും ഈ കേരളത്തിന് അഭൂതപൂർവമായ മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിയും. ഈ നാടിന്റെ ഭാവിയെ സംബന്ധിച്ച് അത്ര തന്നെ ഭാവനാപൂർണമായ പ്രായോഗികമായ കാഴ്ചപ്പാടുള്ളവരാണ് ഇന്ന് ഭരിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ, ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷം തുടർന്നു വന്നത്, അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ സഹകരിക്കണം. ഇനി കേരളത്തിന് മുന്നോട്ട് ചുവടുവയ്ക്കണമെങ്കിൽ തീർച്ചയായും ഈ കോവിഡ് മഹാമാരിയെ അതിജീവിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. കോവിഡിന്റെ ദുരന്തങ്ങൾ നമുക്ക് അതിജീവിക്കുക തന്നെ വേണം. ആരോഗ്യരംഗത്ത് സഹകരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോഴാണ് കഴിഞ്ഞ കാലങ്ങൾ ഓർത്തുപോകേണ്ടത്. വാക്സിൻ ചലഞ്ചിനെ നിങ്ങൾ തകർക്കാൻ നോക്കി. നിങ്ങൾ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു സാലറി ചലഞ്ച് 1 നയാ പൈസയും കൊടുക്കണ്ട, ഇനിയും അത് തുടരരുത്. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടും കേരളത്തിലെ ജീവനക്കാർ അതുമായി സഹകരിച്ചു. ഈ ഗവൺമെന്റ് യഥാസമയം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതാണ് ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് നിങ്ങൾ കെട്ടിപ്പൊക്കിയ അപവാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയത്. ആത്മാർത്ഥമായിട്ടാണ് ക്രിയാത്മക പ്രതിപക്ഷമാകാൻ നിങ്ങൾ ഒരുമ്പെടുന്നതെങ്കിൽ നാട്ടിൽ നിങ്ങളുടെ സ്പേസ് വർദ്ധിക്കും, ഒരു സംശയവുമില്ല. അതല്ല, ഇതെല്ലാം ഒരു വാചകോടാപം. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ മുന്നോട്ട് പോകാൻ നോക്കുന്നു. ഭരണപക്ഷം കൊണ്ടുവരുന്ന എല്ലാ നന്മകളെയും രഹസ്യമായും പരസ്യമായും എതിർക്കുന്ന സമീപനം തുടരുകയാണ് എങ്കിൽ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടായാൽ അതിന് ആരെയും കുറ്റം പറയാൻ കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനാകണം. തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്തെല്ലാം ശുഭസൂചകമായ പ്രഖ്യാപനങ്ങളാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ വന്നിട്ടുള്ളത്. ഒരു വൈജ്ഞാനിക സമൂഹം, കെ ഫോണിലൂടെ ഒരു സാങ്കേതിക പ്ലാറ്റ്ഫോം, കൂടുതൽ തൊഴിലവസരങ്ങൾ, കുടുംബശ്രീയെ ശക്തിപ്പെടുത്തൽ, അങ്ങനെ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിന്, തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ, അത്തരത്തിൽ ഒട്ടേറെ നല്ല വാഗ്ദാനങ്ങളുമായി. ഈ വാഗ്ദാനങ്ങൾ എൽ ഡി എഫ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവും ജനങ്ങൾക്കുണ്ട്. അതിന് അനുകൂലിക്കാൻ കൂടി തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്താങ്ങിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.